നമസ്കാരം, എല്ലാവർക്കും മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ജനപ്രിയ താരം ദിലീപ് ചിത്രത്തിലൂടെ സിബി കെ തോമസ് മലയാളത്തിൽ വീണ്ടും സജീവമാകുന്നു. മലയാള സിനിമയിൽ ഇരട്ടകൾ സൃഷ്ടിച്ച അത്ഭുതം പലതുണ്ട്. ഇരട്ട സംവിധായകർ, ഇരട്ട തിരക്കഥാകൃത്തുകൾ എല്ലാം ഇങ്ങനെ പ്രേക്ഷകരുടെ നോട്ടപ്പുള്ളികളായിട്ടുണ്ട്. കാലപ്രവാഹത്തിൽ പലരും രണ്ടു വഴിക്ക് പിരിഞ്ഞതും ചരിത്രം. മെഗാ ഹിറ്റുകളിലൂടെ മലയാള സിനിമയ്ക്ക് നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച കൂട്ടുകെട്ടായിരുന്നു തിരക്കഥാകൃത്തുക്കളായ ഉദയകൃഷ്ണ, സിബി കെ തോമസ്. ഇരുവരും പിരിഞ്ഞതിനു ശേഷം ഉദയകൃഷ്ണ തിരക്കഥാകൃത്തായി ഹിറ്റുകൾ സൃഷ്ടിച്ചപ്പോഴും സിബി കെ തോമസ് എവിടെ എന്നായിരുന്നു മലയാളി പ്രേക്ഷകരുടെ ചോദ്യം. കോമഡി ചിത്രങ്ങൾക്കാണ് കൂടുതൽ അദ്ദേഹം തിരക്കഥ എഴുതിയിരിക്കുന്നത്. മാട്ടുപെട്ടി മച്ചാൻ, ഉദയപുരം സുൽത്താൻ, ദോസ്ത്, സി ഐ ഡി മൂസ, റൺവേ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. തിരക്കഥാകൃത്ത് ഉണ്ണികൃഷ്ണനുമൊത്താണ് ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിരുന്നത്. പിന്നീട് സിനിമാ നിർമ്മാണത്തിലേക്ക് സിബി കടക്കുകയായിരുന്നു. സഹസംവിധാനത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. മലയാളത്തിൽ 30 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഏറെ നാളായി സിനിമാ സംഘടനാ പ്രവർത്തനത്തിൽ സിബി കെ തോമസിന്റെ പേര് കേൾക്കാറുണ്ടെങ്കിലും സിനിമാ സംബന്ധമായ ഇടങ്ങളിൽ പേര് കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാധകർ സിബി കെ തോമസ് എവിടെയെന്ന് അന്വേഷിച്ചിരുന്നു. ബോളിവുഡിലെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിബി കെ തോമസ് സംവിധായകനാവുകയാണ്. ദിലീപിനെ നായകനാക്കി തന്റെ ഡ്രീം പ്രോജക്റ്റ് ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സിബി കെ തോമസ്. അദ്ദേഹം തന്നെയാകും ചിത്രത്തിന് രചന ഒരുക്കുന്നതും അടുത്ത വർഷം തിയേറ്ററിലെത്തുന്ന വിധത്തിലാകും ചിത്രം ഒരുക്കുന്നത്. താരനിർണയവും മറ്റ് അണിയറ പ്രവർത്തകരുടെ വിവരങ്ങളും പിന്നാലെ പുറത്തുവരും. പ്രേക്ഷകരുടെ പൾസ് കൃത്യം മനസ്സിലാക്കിയിട്ടുള്ള എഴുത്തുകാരനായിരുന്നു ഉദയകൃഷ്ണ, സിബി കെ തോമസ്. കോമഡി, ആക്ഷൻ, റൊമാൻസ്, സസ്പെൻസ്, ത്രില്ലർ, ഫാമിലി സ്റ്റോറി അടക്കം ഏത് കാറ്റഗറിയിലുള്ള സിനിമയും അനായാസം എഴുതി ഫലിപ്പിക്കുന്നതിന് ഈ കൂട്ടുകെട്ട് മികച്ചു നിന്നിരുന്നു. ഇവർ എഴുതിയ പല സിനിമകളും വിവിധ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തിട്ടുമുണ്ട്. 1997 കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറേസ് ആകാൻ സിനിമാ മേഖലയിലെത്തിയ ഉദയകൃഷ്ണയും സിബി കെ തോമസും പിന്നീട് എഴുത്തിലേക്ക് തിരിയുകയായിരുന്നു. 1998 മുകേഷിനെ നായകനാക്കി ജോസ് തോമസ് ഒരുക്കിയ മാട്ടുപെട്ടി മച്ചാനിലൂടെയാണ് ഇരുവരും ഹിറ്റ് ലിസ്റ്റിലിടം പിടിക്കുന്നത്. പിന്നീട് ദിലീപുമായി ചേർന്ന് ഒരുപിടി ഹിറ്റുകളുടെ തോഴരായി. ഉദയപുരം സുൽത്താനിലൂടെ ദിലീപുമായി ഒന്നിച്ച കോമ്പിനേഷൻ പിന്നീട് ഡാർലിംഗ് ഡാർലിംഗ്, ദോസ്ത്, സി ഐ ഡി മൂസ, കൊച്ചി രാജാവ്, കാര്യസ്ഥൻ, മായാമോഹിനി തുടങ്ങിയ ഒരുപിടി വലിയ വിജയങ്ങൾ നേടി. സംവിധായകരായ ജോഷി, ജോണി ആന്റണി എന്നിവർ ഉദയകൃഷ്ണ, സിബി കെ തോമസ് കൂട്ടുകെട്ടിനൊപ്പം ചേർന്ന വലിയ വിജയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മലയാള സിനിമാ സംഘടനയായ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ 2020 സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയതും ഈ കൂട്ടുകെട്ടാണ്. മലയാളത്തിലെ എല്ലാ സൂപ്പർ താരങ്ങളെയും അണിനിരത്തി ഒരുക്കിയ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നു. പിന്നീട് മലയാളത്തിലെ ഉയർന്ന കളക്ഷൻ നേടിയ പോക്കിരി രാജയ്ക്കും രചന നിർവഹിച്ചു. 2015 ഇരുവരും വേർപിരിഞ്ഞപ്പോൾ ഉദയകൃഷ്ണ തിരക്കഥാകൃത്തായി തുടർന്നപ്പോൾ സിബി കെ തോമസ് ചലച്ചിത്ര നിർമ്മാതാവായി. ഉദയകൃഷ്ണയുടെ ആദ്യ സ്വതന്ത്ര തിരക്കഥ പുലിമുരുകൻ 2016 അത് ബോക്സ് ഓഫീസിൽ 100 ഉം 150 കോടിയും നേടിയ ആദ്യ മലയാള ചിത്രമായി മാറി. അക്കാലത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ. പുലിമുരുകൻ, മാസ്റ്റർ പീസ്, മധുരരാജ തുടങ്ങിയ വലിയ വിജയങ്ങൾക്ക് ഉദയകൃഷ്ണയാണ് രചനയൊരുക്കിയത്. 2015 ശേഷം സിബി കെ തോമസ് എവിടെ എന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം കണ്ടെത്തുന്നത്. സംവിധാന മേഖലയിലേക്കാണ് സിബി കെ തോമസ് ഇനി ശ്രദ്ധ കൊടുക്കുന്നത്. ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവർ സഹ സംവിധായകരായിട്ടാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 1997 പുറത്തിറങ്ങിയ കോമഡി ട്രാക്കിലൊരുക്കിയ ഹിറ്റ്ലർ ബ്രദേഴ്സ് ആയിരുന്നു ആദ്യ ചിത്രം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.